ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ഹൈക്കോടതി നിരീക്ഷക സമിതിക്കെതിരെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത്. സമിതിയുടെ റിപ്പോർട്ട് അത്ഭുതപ്പെടുത്തിയെന്നും നിലപാടുകൾ സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമെന്ന് സംശയമുള്ളതായും അദ്ദേഹം പറഞ്ഞു. ശബരിമല സന്നിധാനത്ത് യുവതികൾ എങ്ങനെയെത്തിയെന്ന് അറിയില്ലെന്ന് ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. കൊടിമരത്തിന് പിന്നിലെ വാതിലിലൂടെയാണ് യുവതികൾ ശ്രീകോവിലിന് മുന്നിലെത്തിയത്. ഇതുവഴിയും ഭക്തരെ കടത്താറില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനെതിരെയാണ് കടകംപള്ളിയുടെ വിമർശനം. പോലീസുകാർ കാവലുള്ള ഗേറ്റിലൂടെ ബിന്ദുവിനെയും കനകദുർഗയെയും കടത്തിവിട്ടത് എങ്ങനെയെന്ന് അറിയില്ല. അജ്ഞാതരായ അഞ്ചു പേർക്കൊപ്പമാണ് സ്ത്രീകൾ സന്നിധാനത്തെത്തിയത്. ശ്രീകോവിലേക്ക് ആരെയും നേരിട്ട് കടത്തിവിടാറില്ല. ദേവസ്വം ജീവനക്കാരെയും VIP കളെയും മാത്രമേ ഈ ഗേറ്റിലൂടെ കടത്തിവിടാറുള്ളൂ എന്നാണ് നിരീക്ഷക സമിതി അറിയിച്ചത്. ശബരിമല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ തിരുവാഭരണ ഘോഷയാത്രയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമമുണ്ടായതായും നിരീക്ഷക സമിതി ഹൈക്കോടതിയിൽ അറിയിച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ തിരുവാഭരണ ഘോഷയാത്രയിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയെ സന്നിധാനത്തേക്ക് വിളിച്ചെങ്കിലും എത്തിയില്ല എന്നും സമിതി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പന്തളത്ത് തുടരണമെന്ന് DGP നിർദ്ദേശിച്ചതിനാലാണ് ആവശ്യപ്പെട്ടപ്പോൾ എത്താൻ സാധിക്കാതിരുന്നതെന്ന് പത്തനംതിട്ട SP കോടതിയിൽ വിശദീകരിച്ചു. ഇതിനിടെ ശബരിമലയിൽ യുവതീ പ്രവേശനം നടന്നിട്ടില്ലെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ വെളിപ്പെടുത്തി. സ്ത്രീകൾ സന്നിധാനത്തെത്തിയെന്ന് പ്രചരിപ്പിച്ചത് സർക്കാരാണ്. അതിന് വ്യാജ തെളിവുകൾ ഉണ്ടാക്കി. സോപാനത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ഇക്കാര്യം ബോധ്യപ്പെട്ടു. ഈ വിഷയത്തിൽ സർക്കാരും യുവതികളും പറയുന്നത് പച്ചക്കള്ളമാണ്. സന്നിധാനത്ത് തന്ത്രി ശുദ്ധിക്രിയ നടത്തിയത് യുവതീ പ്രവേശനം കാരണമല്ലെന്നും അജയ് തറയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.